പരസ്യപ്രചരണം അവസാനിക്കുന്നതിന് തലേന്ന് കെ കെ ശൈല ടീച്ചർ വടകരയിൽ സ്ഥാപനങ്ങൾ സന്ദർശിക്കുന്ന തിരക്കിലാണ്. സാധാരണ ഈ ഘട്ടത്തിൽ എല്ലാവരും റോഡ് ഷോ ഒക്കെ ആയിട്ട് ഭയങ്കര ആളെക്കൂട്ടിയുള്ള റോഡ് ഷോ ഒക്കെയാണ് കാണാറുള്ളത്. ഇതെന്തുകൊണ്ട് ഉച്ചയ്ക്ക് മുൻപ് ഇങ്ങനെ ഒരു തിരഞ്ഞെടുക്കാൻ കാരണം? അല്ല, ഇന്ന് നാളെയും കൂടി പരസ്യപ്രചരണമുണ്ട് വൈകുന്നേരം വരെ. ഞങ്ങൾ സാധാരണ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. കുറേ സ്ഥാപനങ്ങളൊക്കെ സന്ദർശിച്ചു, എല്ലായിടത്തും എത്തിയിട്ടില്ല, എല്ലായിടത്തും എത്താൻ സമയം കിട്ടുന്നില്ല, പോകണം എന്നുണ്ട്. അപ്പോൾ ഇന്ന് വടകര മണ്ഡലത്തിലാണ്. അപ്പോൾ ഇവിടെ ധാരാളം വോട്ടർമാരുണ്ട്, അവരിവിടെ വന്ന് കാണാമെന്ന് വെച്ച് ഇവിടെ കയറി. പര്യടനം തുടങ്ങിയ ദിവസം ഞാൻ ടീച്ചർ കണ്ടപ്പോൾ ടീച്ചർ പറഞ്ഞു വടകരക്കാരുടെ സ്നേഹവും നന്ദി എന്നും എനിക്കൊപ്പം ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. ഇപ്പം പര്യടനം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ എന്താ പറയാനുള്ളത്? ആ സ്നേഹം കൂടുതൽ അടുത്തറിയാൻ പറ്റും? അതിൽ ഉറച്ച വിശ്വാസമാണ്. വടകരയിലെ ജനങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്, എനിക്ക് വോട്ട് ചെയ്യും. അവരുടെ ഒരു വിശ്വാസമാണ്. ആ വിശ്വാസം ഒരിക്കലും ഞാൻ നഷ്ടപ്പെടുത്തില്ല. ജയിച്ചു വന്നാൽ വടകരയിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എം പി ആയി ഞാൻ എന്നും അവരുടെ കൂടെ ഉണ്ടാവും. ഞാൻ തൊട്ട് മുൻപ് ഷാഫി പറമ്പിലെ കണ്ടിരുന്നു യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി. അദ്ദേഹം പറഞ്ഞത് വടകര വന്ന ശേഷം ഇൻസ്റ്റാഗ്രാമിൽ അദ്ദേഹത്തിന് 1.5 ലക്ഷം ഫോളോവേഴ്സ് കൂടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലുള്ള കൂടുതൽ ഈ തെരഞ്ഞെടുപ്പിൽ ഫലത്തിലുണ്ടാവുമെന്ന് പറഞ്ഞു. ഞാനൊരു തർക്ക വിഷയത്തിനൊന്നും ഇപ്പോൾ പറയുന്നില്ല. ഇൻസ്റ്റാഗ്രാമൊക്കെ തിരഞ്ഞെടുപ്പ് കഴിയട്ടെ, എന്നിട്ട് പരിശോധിക്കാം നമുക്ക്. സമൂഹ മാധ്യമ കാര്യം പറഞ്ഞപ്പോൾ ഇതാണല്ലോ വടകര ഏറ്റവും വലിയ ചർച്ചാ വിഷയം, സമൂഹ മാധ്യമ വിവാദം. ഇപ്പം രണ്ട് കൂട്ടർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇന്ന് പേരാമ്പ്ര പോലീസ് ഡി എഫ് മുൻ നേതാവിനെതിരെ കേസെടുത്തിട്ടുണ്ട്. അപ്പം ഷാഫി പറമ്പിൽ പറഞ്ഞിരിക്കുന്നത് നിയമ നടപടി തുടരും, അത് 26-ാം തീയതി കഴിഞ്ഞാലും നിയമ നടപടി തുടരുമെന്നാണ് പറഞ്ഞത്. ഞാൻ നേരത്തെ തന്നെ തുടങ്ങിയല്ലോ നിയമ നടപടി, അത് തുടരും. വക്കീൽ നോട്ടീസ് കിട്ടിയിരുന്നോ? ഇല്ല, കിട്ടിയിട്ടില്ല. കിട്ടിയ മറുപടി കൊടുക്കുന്നുണ്ടോ? കിട്ടാത്തതിന് ഞാൻ അതിനെ സമാധാനം പറയുന്നത് കിട്ടിയിട്ടില്ല. 24 മണിക്കൂറിനകം മാപ്പ് പറയണം, അതെനിക്കറിയില്ല. നമ്മുടെ പരാതി ആക്രമിക്കുക, എന്നിട്ട് എനിക്കെതിരെ നോട്ടീസ് അയക്കുക, ജന അത് മനസ്സിലാക്കിക്കൊള്ളും, ജന അത് മനസ്സിലാക്കും. ഏതായാലും ടീച്ചർ പര്യടനത്തിലേക്ക് കടക്കുകയാണ്. അതായത് ആരോപണങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കുമെന്നൊരു മറുപടി മാത്രമാണ് ഷാഫിക്ക് ടീച്ചർ നൽകുന്നത്. വടകരയിൽ നിന്ന് വീട് ജേർണലിസ്റ്റ് മകേഷ് ബാലുശ്ശേരിക്കൊപ്പം റിപ്പോർട്ടർ സിനോ തോമസിൻ, റിപ്പോർട്ടർ കോഴിക്കോട്.